ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണഗുരു ഓപ്പണിംഗ് യൂണിവേഴ്സിറ്റിന്റെ 2024-25 അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അത് സംഭവം എക്സ്റ്റെൻഡ് ചെയ്യാനും അല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യാതൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് അവർ ഇപ്പോഴും പറയുന്നത് ജൂലൈ 31 വരെയാണ് കേട്ടോ. അപ്പം ഈ വർഷം അഡ്മിഷൻ ഓൾറെഡി കുറെ സ്റ്റുഡൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. 2024-25 ഓണേഴ്സ് പ്രോഗ്രാമിലേക്കും അല്ലാത്ത 3-year UG പ്രോഗ്രാമിലേക്കും പിന്നെ PG പ്രോഗ്രാമിലേക്കൊക്കെ അഡ്മിഷൻ എടുത്തു, നിലവിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡൗട്ട്, ഇനിയിപ്പം എത്ര ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോ ക്ലാസ് തുടങ്ങും എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇതുവരെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റ് ടെക്സ്റ്റ് ബുക്ക് കളക്ഷനെ കുറിച്ചോ ഒന്നും നിങ്ങൾക്ക് ഇതുവരെ യാതൊരു നോട്ടിഫിക്കേഷനും തന്നിട്ടില്ല. അപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു അവർ ചാർട്ട് ചെയ്ത ഒരു ഡേറ്റ് അനുസരിച്ച് നമ്മൾ പറയുകയാണ്, അതായത് ഇനിയും അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ഓഗസ്റ്റ് വരെ ഒക്കെ, ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മിഡ് വരെയൊക്കെ അവർ അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചാൻസസ് മാത്രമാണ്. ഇനി ഈ വർഷം 4-year പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്താണ് പ്ലാൻ എന്നൊന്നും നമുക്ക് അറിയില്ല. എന്നാലും കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബർ മിഡ് വരെ അവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിലേക്കാണ് അവർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കേരളത്തിലെ 4 റീജിയണൽ സെന്റർ ആണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതിൽ ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലും ഒരുപാട് ലേണേഴ്സ് സെന്ററുകൾ ഉണ്ട്, അതായത് LC എന്ന് വിളിക്കുന്ന ലേണേഴ്സ് സെന്ററുകളുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് കോൺടാക്ട് ക്ലാസ്സും, അതായത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ മാസത്തിൽ ഒരു ദിവസം ഒക്കെ ആവാറുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയിപ്പുകളും മറ്റു കാര്യങ്ങളും സ്റ്റുഡൻസിന് നേരിട്ട് ലഭ്യമാവും. എന്നിട്ടാണ് നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ വരേണ്ട ഒരു ദിവസം പറയും. അന്ന് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യാൻ നിങ്ങളുടെ ലേണേഴ്സ് സെന്ററുകളിൽ പോകണം. അതായത് ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലും കോളേജുകളാണ്, അതായത് നിങ്ങളുടെ സ്ഥലത്തുള്ള കോളേജുകളാണ്. ഇപ്പൊ കോഴിക്കോടുള്ളവർക്ക് ഫറൂഖ് കോളേജാണ് വരിക, അതുപോലെ തന്നെ പാലക്കാടുള്ളവർക്ക് വിക്ടോറിയ കോളേജാണ് ലേണേഴ്സ് സെന്ററുകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നടക്കുന്നതും നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് അവിടെ വെച്ചിട്ട് തന്നെയാണ്. എക്സാം സെന്ററുകൾ നിങ്ങൾക്ക് വേറെ ആയിരിക്കും. അത് നിങ്ങൾക്ക് എക്സാമിന്റെ രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങളെ അടുത്തുള്ള നിങ്ങളെ വീടിനടുത്തുള്ള സെന്ററുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അത് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് എക്സാം സെന്ററുകൾ കിട്ടും. അപ്പൊ ലേണേഴ്സ് സെന്ററുകളും എക്സാം സെന്ററുകളും ഒന്നല്ല, വ്യത്യാസമായിരിക്കും കേട്ടോ. മിക്കവാറും കോളേജുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള വീടിനടുത്തുള്ള കോളേജുകളാണ് നിങ്ങൾക്ക് ലേണേഴ്സ് സെന്ററുകളായിട്ട് കിട്ടുക. അതായത് നിങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ അടുത്ത്, ഇപ്പൊ പട്ടാമ്പി റീജിയണൽ സെന്റർ ഉണ്ട്, കോഴിക്കോടുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തുണ്ട്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം, അങ്ങനെയാണ് 4 റീജിയണൽ സെന്ററുകളായിട്ട് വരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വരുന്നത് കൊല്ലത്താണ്. ഓക്കെ. അപ്പം ലേണേഴ്സ് സെന്ററുകൾ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും അവിടെ നിന്ന് ത്രൂ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ അഡ്മിഷന് കൊടുത്ത നമ്പറുകൾ തന്നെ എടുത്തിട്ട് വേണം അവർ ഈ പറഞ്ഞിട്ടുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും എല്ലാം. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരമാണ് നിങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഉള്ളതും ടെക്സ്റ്റ് ബുക്ക് കളക്ഷന്റെ കാര്യങ്ങളും നിങ്ങളുടെ അസൈൻമെന്റിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പം ഇത്രയാണ് നമുക്ക് നിങ്ങൾക്ക് ഈ ഇപ്പം അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ലേണേഴ്സ് സെന്ററുകളിലെ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും, പക്ഷെ അത് വെച്ചിട്ട് മാത്രം പഠിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. സോ അതിനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പോലുള്ള ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്. സോ നിങ്ങൾക്ക് ആരെങ്കിലും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അക്കാദമിയിൽ ജോയിൻ ചെയ്യാം. 4 UG ഓണേഴ്സ് പ്രോഗ്രാമുകളിൽ ഏകദേശം 5 പ്രോഗ്രാമും നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് പറയാം? BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, അതുപോലെ തന്നെ BCOM ഫിനാൻസ് ആണ്. ഈ 5 പ്രോഗ്രാമുകളിലെ ക്ലാസ്സുകൾ നമ്മൾ ഓണേഴ്സ് പ്രോഗ്രാമുകൾ ടോപ്പ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PG ആയിട്ട് നമ്മൾ MA ഇംഗ്ലീഷും MA മലയാളം, ഇത്രയും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി, കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാവുന്ന ക്ലാസ്സുകളാണ്. ആപ്പ് ത്രൂ ആണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, നോട്ട്സ്, ഓരോ യൂണിറ്റിന്റെയും നോട്ട്സ് ഫുൾ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ കഴിയും. ആൻഡ് ഓൾസോ നമ്മൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന PYQ ലൈവ് സെഷൻ, പിന്നെ അതുപോലെ തന്നെ കട്ടൻ ക്രിസ്പ് നോട്ടുകൾ ഓരോ യൂണിറ്റിന്റെയും, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഓഡിയോ നോട്ടുകൾ, അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നിലകൊള്ളുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് നമ്മൾ അക്കാദമിയിൽ ജോയിൻ
ചെയ്യുന്ന കുട്ടികൾക്ക് രജിസ്ട്രേഷൻ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനിയും ഒരു ഡിഗ്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേട്ടോ. അപ്പം എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സുകളെ കുറിച്ച് അന്വേഷിക്കുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.